വേണ്ട, നീ അങ്ങനെ ബുദ്ധിമുട്ടണ്ട. മോനെ സന്ദീപെ അമ്മാവൻ പറയുന്ന കേൾക്ക്. ലീവ് ഒരു മാസം കഴിഞ്ഞേ കിട്ടുള്ളെങ്കിൽ നീ അടുത്ത മാസം എത്തിയാ മതി. അപ്പോഴേക്കും കല്യാണ കാര്യമൊക്കെ അമ്മ അവർ റെഡിയാക്കിക്കോളാം. ആ ശരി, ആ ഓക്കേ. അത് രക്ഷയായി. എന്താ രക്ഷയായത്? സന്ദീപ വിളിച്ചേ അങ്ങ് അമേരിക്കയിൽ, അവൻ ഒരു മാസം കഴിഞ്ഞേ ലീവ് കിട്ടുള്ളൂ. ഭാഗ്യം. ഇവിടെ ഇരുന്ന് അമ്മാവ ഇച്ഛിച്ചതും പാല്, അവിടെ ഇരുന്ന് അനന്തരം കൽപ്പിച്ചതും പാല്. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, പുതുമണവാളൻ അവിടെ പൊതച്ചുകൂടി കിടക്കുകയായിരുന്നു. അയ്യോ, അവന്റെ ഒരു ഗതികേടേ. താലി കെട്ടിയപ്പോ നമ്മളിങ്ങനെ ഒരു വേലി കെട്ടു നമ്മൾ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചിട്ടുണ്ടാവില്ല. പാവം, അവന്റെ ഒരു സമയദോഷവും തന്നെ എന്താ പറയാ. മുലളി വിട്ടി വരുന്നു. ഈ സൂട്ടിൽ കൂട്ടിൽ കയറി സാറെങ്ങോട്ടാ? ഇന്നു മുതൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണം. എന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞാൽ മതി. മനസ്സിലായോ? എന്റെ ഭാര്യ എവിടെ? ബെഡ് കോഫിയോ ബ്രേക്ക്ഫാസ്റ്റോ തന്നിട്ടില്ല. അവൾ എവിടെ? കമ്പനി പോയി. ഏത് കമ്പനിയിൽ? എന്റെ കമ്പനിയിൽ. വേണ്ട, ഇന്നു മുതൽ അങ്ങനെ ഒരു പനിയും വേണ്ട. അതൊക്കെ നോക്കാൻ ഞാനുണ്ട്. ഈ അപ്പുക്കുട്ടനാ ഇനി എല്ലാത്തിന്റെയും എം ഡി. താനിഞ്ഞു വന്ന് തോട്ടക്കാരന്റെ വേഷം ഇതാണോടോ? ഇന്ന് തൊട്ട് എന്നെ ഡ്രൈവറാക്കി. ആരാക്കി? മുതലാളി. ഏത് മുതലാളി? ഈ മീശ മുതലാളി. മാറും. ഇനി ആരെയൊക്കെ എന്തൊക്കെ ആക്കണമെന്ന് തീരുമാനിക്കാൻ ഇവിടെ ഒരു മുതലാളിയേ ഉള്ളൂ, അത് ഞാനാ. ഈ തൊപ്പിയും കുപ്പായൊക്കെ ഊരി വെച്ച് തോട്ടത്തിലേക്ക് ചെല്ലു. അല്ല, അതിപ്പോ ഇനിയുള്ള കാലം അമ്മാവന് വിശ്രമകാലം. ഓക്കേ.